ഈ വീഡിയോയിൽ ഡെവലപ്മെന്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് എ ട്രങ്കേറ്റഡ് പ്രിസം ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഓക്സിലറി ഇംഗ്ലീൻ പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്ത ഒരു പ്രിസ്തിന്റെ റീറ്റൻ ചെയ്തിരിക്കുന്ന ലോവർ പോർഷന്റെ ലാറ്ററൽ സർഫസിന്റെ ഡെവലപ്മെന്റ് ഇൻട്രഡക്ഷൻ ടു ഡെവലപ്മെന്റ് ഓഫ് സർഫസസ് ഡെവലപ്മെന്റ് ഓഫ് പ്രിസം സിലിണ്ടർ കോൺ ആൻഡ് പിരമിഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് വീഡിയോ കാണുക എസ്പെഷ്യലി ഡെവലപ്മെന്റ് ഓഫ് പ്രിസം കാണുക ഓൾറെഡി ഡെവലപ്മെന്റ് ഓഫ് പ്രിസം ഡിസ്കസ് ചെയ്തതാണ് പ്രിസത്തിനെ വൺ ഫേസ് എഡ്ജിന് അബൌട്ട് കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഒരു പ്ലെയിനിൽ കൊണ്ടു കിട്ടുന്ന ഈ ഷെയ്പാണ് ഡെവലപ്മെന്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് എ പ്രിസം ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ യൂസ് ചെയ്ത് ഒരു പ്രിസത്തിനെ കട്ട് ചെയ്ത് ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്ത് ബോട്ടം പോർഷന്റെ ലാറ്ററൽ സർഫസിന്റെ ഡെവലപ്മെന്റ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു ട്രങ്കേറ്റഡ് പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം പ്രോബ്ലം നമ്പർ ഫൈവ് എ പെൻഡഗണൽ ഹാവിംഗ് എ ബേസ് വിത്ത് തേർട്ടി എം എം സൈഡ് ആൻഡ് ആക്സ് സെവൻറ്റി എം എം ലോങ് ഈസ് റസ്റ്റിംഗ് ഓൺഇറ്റ് ഓൺ എച്ച് പി സച്ച് ദാറ്റ് വൺ ഓഫ് ദ റെക്റ്റാംഗുലർ ഫേസ് ഈസ് പാരല ടു വി പി ഇറ്റ് ഈസ് കട്ട് ബൈ എൻ ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ മേക്കിംഗ് എൻ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി വിത്ത് ദി ആൻഡ് പാസ് എസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ ആക്സസ് ഡ്രോ സെക്ഷണൽ ടോപ് വ്യൂ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് ഓഫ് ദ ട്രങ്കേറ്റഡ് പ്രിസം പ്രോബ്ലം ഇതാണ് പെൻഡഗണൽ പ്രിസം ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു

സെക്ഷൻ ചെയ്യാത്ത സോളിഡിന്റെ ഡെവലപ്മെന്റ് വരയ്ക്ക് കട്ട് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ കിട്ടും ഈ റെക്ടാങ്കിൾ ആണ് സെക്ഷൻ ചെയ്യാത്ത ഈ പെൻഡാംഗിൾ പ്രിസിന്റെ ഡെവലപ്മെന്റ് ഇനി ഈ സെക്ഷൻ ചെയ്ത സോൾഡ് ഡെവലപ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ പോയിന്റ്സ് ഫ്രണ്ട് വ്യൂയിൽ കാണുന്ന സെക്ഷൻ പോയിന്റ്സിനെ ഈ ഡെവലപ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി പ്രൊജക്ട് ചെയ്താൽ മതി ഇതായിരിക്കും ട്രങ്കേറ്റഡ് പ്രിസിന്റെ ഡെവലപ്മെന്റിന്റെ ഷേപ്പ് വൺ ബേസ് ബേസഡ് പാരലൽ ടു വി പി സെക്ഷൻ ട്രെയിൻ ഈസ് ഇംഗ്ലൈൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആൻഡ് പാസിങ് ത്രൂ മിഡ് പോയിന്റ് ഇതായിരിക്കും ആൻസർ ഫേസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് ദ ഗവൺ സോളിഡ് ഇവിടെ സോളിഡ് ഈസ് എ പെൻഡഗണൽ പ്രിസം എച്ച് പിന്നെ റെസ്റ്റ് ചെയ്യുന്നു സച്ച് ദാറ്റ് വൺ റെക്ടാംഗുലർ ഫേസ് പാരൽ ടു വി പി ദാറ്റ് മീൻസ് പെൻഡഗൺ എക്സ് വേ ലൈന് പാരലായിട്ട് വൺ ബേസഡ്ജ് വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം ഇതിനെ പ്രൊജക്ട് ചെയ്തിട്ട് ൂയില് ഈ മൂന്ന് ലൈൻസ് കാണും ഈ രണ്ട് ഫേസ് അഡ്ജസ്റ്റ് ഇൻവിസിബിൾ ആയിരിക്കും തിൻ ലൈൻ യൂസ് ചെയ്ത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്ക് ബോട്ടം ബേസ് എ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ബി സി ഡി ആൻഡ് ഇ ടോപ്പ് പി ക്യു ആർ എസ് ആൻഡ് ടി ബോട്ടം ബേസിന്റെ ഫ്രണ്ട് വ്യൂ എക്സൽ ലൈനിൽ കിട്ടും ടോപ്പ് ബേസിന്റെ ഫ്രണ്ട് വ്യൂ സെവന്റി എം എം എബോ ആയിട്ട് കിട്ടും ഫ്രണ്ട് വ്യൂയില് ആക്സസ് ലൈനും ഈ വിസിബിൾ ഹെഡ്ജും കോയിൻസ് എഴുതുന്നതിനാൽ സെവന്റി എം എം ഹൈറ്റില് ഈ വിസിബിൾ എഡ്ജ് വരയ്ക്കുക ഈ മൂന്ന് ഫേസ് എഡ്ജസും വിസിബിൾ ആയിരിക്കും ബാക്കിൽ കിടക്കുന്ന ഈ രണ്ട് ഫേസ് എഡ്ജസ് ഫ്രണ്ട് വ്യൂല് ഇൻവിസിബിൾ ആയിരിക്കും

ശ്രദ്ധിക്കണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും അതേപോലെ നെയിം ചെയ്യുമ്പോഴും ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ എനിക്ക് ഈ ഡയറക്ഷൻ എടുക്കാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാം ഓ അതെങ്ങനെ എടുത്താലും കുഴപ്പമില്ല ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോർട്ടസ്റ്റ് എഡ്ജിൽ വെച്ചിട്ടായിരിക്കണം അതായത് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഷോർട്ടസ്റ്റ് എഡ്ജ് വരിക അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഈ ഡയറക്ഷനിൽ വെച്ച് കട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഈ പേപ്പറിനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഈ ഷോർട്ടസ്റ്റ് എഡ്ജിന് അബോട്ടാണ് ഡെവലപ്പ് ചെയ്തത് ഇതിനബോട്ടല്ല ഓക്കെ എനിക്ക് ഏത് എഡ്ജിന് അബോട്ടും വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം ബട്ട് ശരിയായ പ്രൊസീജിയർ ഷോർട്ടസ്റ്റ് എഡ്ജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യലാണ് അതിന് കാരണം ഈ സർഫസ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ജോയിൻ ചെയ്യണം ഇതൊരു മെറ്റൽ ഷീറ്റ് ആണെങ്കിൽ വെൽഡിങ് ഓർ റിവെറ്റിങ് യൂസ് ചെയ്തിട്ട് ഇവിടെയാണെങ്കിൽ ഗം യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം ആ പ്രോസസ്സ് മിനിമം ആയിരിക്കണം അത് ഷോർട്ടസ്റ്റ് എഡ്ജിൽ കട്ട് ചെയ്താലേ കിട്ടും ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്തു എ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എ വെച്ച് തന്നെയാണ് അൺഫോൾഡ് ചെയ്ത് എ ബി സി ഡി ഇ ഡെവലപ്മെന്റ് വരയ്ക്കുന്നതെങ്കിൽ എ യിൽ ഷോർട്ടസ്റ്റ് എഡ്ജ് എത്തിയിരിക്കണം ദാറ്റ് മീൻസ് ഈ ഡയറക്ഷനിൽ വരയ്ക്കണം ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരച്ചു പോയത് കരുതുക അപ്പോൾ ഡെവലപ്മെന്റ് ഈ സി ആറ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം അതായത് ഇവിടെ സി ഡി ഇ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഈ ഷേപ്പ് കിട്ടും അല്ലെങ്കിൽ കിട്ടുന്ന ഷേപ്പ് ഇതായിരിക്കും ഇത് റോങ് ആണ് കാരണം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഡയറക്ഷനിൽ കട്ട് ചെയ്തു എയിൽ വെച്ച് അൺഫോൾഡ് ചെയ്തു അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടിയിരിക്കുന്ന ഇതാണ് തോൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇത്രയും പോർഷനിൽ വെൽഡിങ് ഓർ റിവെറ്റിങ് ഓർ ഇവിടെയാണെങ്കിൽ ഗം യൂസ് ചെയ്യേണ്ടി വരും ഇതോ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഡെവലപ്മെന്റ് ഓഫ് സർഫസിൽ വരുന്ന ഒരു റൂൾ ആണ് ഷോർട്ടസ്റ്റ് എഡ്ജ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യണം നീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ഇനി ഓൾറെഡി നീം ചെയ്തു പോയി സെക്ഷൻ ലൈൻ വരച്ചു പോയി എങ്കിൽ ഈ ലൈൻ ഷോർട്ടസ്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ചില കേസില് സെക്ഷൻ ലൈൻ ബേസിനെ കട്ട് ചെയ്യും സെക്ഷൻ ലൈൻ ഇങ്ങനെ പോകുന്നു എന്ന് കരുതുക അങ്ങനെ കട്ട് ചെയ്യുമ്പോഴ് നിങ്ങൾ ഇവിടെ വെച്ച് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ ഇത് രണ്ട് പീസ് ആയിട്ടുള്ളൂ രണ്ട് പീസ് ആവുമ്പോഴും അത് ജോയിൻ ചെയ്ത് ഒരു പീസ് ആക്കേണ്ടി വരും അതും ശരിയായ പ്രൊസീജിയർ അല്ല ഇതാണ് കറക്റ്റ് ആൻസർ ഇത് ശരിയായ പ്രൊസീജിയർ അല്ല ഈ രണ്ട് ഡെവലപ്മെന്റ് സർഫസിന്റെയും ഏരിയ ഒക്കെ സെയിം ആയിരിക്കും ഇത് യൂസ് ചെയ്ത് നമുക്ക് സെയിം ഷേപ്പ് ഉണ്ടാക്കാനും പറ്റും ബട്ട് കറക്റ്റ് പ്രൊസീജിയർ ഷോർട്ടസ്റ്റ് എഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നുള്ളതാണ് ജോയിൻ ചെയ്യുന്ന എഡ്ജ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ വേണം ഡെവലപ്മെന്റ് വരയ്ക്കുക ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ ഡയറക്ഷനിൽ വരയ്ക്കുമ്പോഴാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുന്നത് ചെയിൻ സിംഗിൾ ഡാഷ് തിക് അറ്റ് ബോത്തൻ സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്ഷൻ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ഇവിടെ കിട്ടും വൺ ഡാഷ് അടുത്ത വിസിബിൾ ലൈൻ ബി ഡാഷ് ക്യൂ ആണ് വൺ ലൈൻ വൺ പോയിന്റ് ടു ഡാഷ് അടുത്ത വിസിബിൾ ലൈൻ ഇ ഡാഷ് ആർ ഡാഷ് ആണ് ത്രീ ഡാഷ് ബാക്കിലുള്ള രണ്ട് പോയിന്റ്സ് ഫോർ ഡാഷ് ആൻഡ് ഫൈവ് ഡാഷ് പ്രോബ്ലത്തിൽ സെക്ഷനിൽ ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വൺ ഡാഷ് പി ഡാഷ് എ ഡാഷിലാണ് ദർ ഫോർ വൺ പി എൽ ആയിരിക്കും ഇതായിരിക്കും വൺ അടുത്തത് ടു ആയിരിക്കും ത്രീ ഫോർ ആൻഡ് ഫൈവ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ യൂസ് ചെയ്ത് ഹാച്ച് ചെയ്യുക സെക്ഷൻ ഓഫ് ദ സോളിഡ് ഈസ് കംപ്ലീറ്റഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെന്റ് ഓഫ് ദ സോളിഡ് പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് റെക്റ്റാങ്കിൾ ആണ് കിട്ടുക ആ റെക്റ്റാങ്കിളിന്റെ ഹൈറ്റ് ഹൈറ്റ് ഓഫ് ദ സോളിഡും ഈ ലെങ്ത് പെരിമീറ്റർ ഓഫ് ദ ബേസും ആയിരിക്കും ഈ ലെങ്ത് തേർട്ടി ഈ ഹൈറ്റ് സെവൻറി തേർട്ടി ഇന്റു ഫൈവ് വൺ ഫിഫ്റ്റി സെവന്റി റെക്റ്റാങ്കിൾ ആയിരിക്കും ഡെവലപ്മെന്റ് കിട്ടുക ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലോ എവിടെ വേണമെങ്കിൽ കൊണ്ട് വരയ്ക്കാം നമ്മൾ ഇവിടെ തന്നെ പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുന്നു ഇനി കൺവീനിയൻ ഡിസ്റ്റൻസ് എടുക്കുക വൺ ഫിഫ്റ്റി എം എം ലെങ്ത് മാർക്ക് ചെയ്യുക ലെങ്ത് മാർക്ക് ചെയ്യുക പെൻഡകളിൽ പ്രിസ്ആായത് കൊണ്ട് ഫൈവ് ബേസഡ് ലെങ്ത് എടുക്കുക തിൻ ലൈൻ യൂസ് ചെയ്ത് ഫോൾഡിംഗ് ലൈൻസ് വരയ്ക്കുക എ പിയിൽ വെച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ട് അൺഫോൾഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നെയിം ചെയ്യുമ്പോൾ എ ബി സി ഡി ഇ എ വരും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നെയിം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ സെക്ഷൻ പോയിന്റ്സ് ഈ ഡെവലപ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രങ്കേറ്റഡ് പ്രിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോർഷൻ റിമൂവ് ചെയ്തതിനുള്ള ബാക്കി വരുന്ന ഈ പോർഷനാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ പോർഷന്റെ ഡെവലപ്മെന്റ് ആണ് വരയ്ക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് അപ്പം ഈ പോയിന്റ്സിനെ ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം ഇതിന്റെ കൂടെ ഇവിടെ വരച്ചാലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഹോറിസോണ്ടൽ ലൈൻസ് വരച്ച് നമുക്ക് ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ഒരു പേജിലോ വേറെ എവിടെയും കൊണ്ടോ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് അതിലേക്ക് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും ഈ ലൈൻസ് ഒക്കെ ട്രൂൽ എന്തായിരിക്കും കാരണം വെർട്ടിക്കൽ സോൾഡ് ആണ് ഇതൊരു വെർട്ടിക്കൽ ലൈൻ ആണ് വെർട്ടിക്കൽ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ ട്രൂൽ എന്തായിരിക്കും അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ഒക്കെ ട്രൂൽ എന്തായിരിക്കും ട്രൂലങ്ങ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം എക്സോ ലൈന് പാരലായിട്ട് പ്രൊജക്ഷൻസ് വരയ്ക്കുക വൺ ഡാഷ് ഓൺ പി ഡാഷ് എ ഡാഷ് ദർ ഫോർ വൺ ഓൺ പി എ ഇവിടെ ഒരു വണ്ണ് കിട്ടും പി എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്കും കൂടെ പ്രൊജക്ട് ചെയ്യും ഇവിടെയാണ് ഈ ഡെവലപ്മെന്റ് വരച്ചതെങ്കിൽ പി ഡാഷ് വൺ ഡാഷ് ഡിസ്റ്റൻസ് ഇവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്താൽ നമുക്കിവിടെ വണ്ണ് കിട്ടും നെക്സ്റ്റ് പോയിന്റ് കാണുന്നത് ഫൈവ് ആണ് ഫൈവ് ഡാഷ് ടി ഇയിലാണ് അപ്പൊ ടി ഇയിലാണ് ഫൈവ് കിട്ടും ാണ് ഫോർ ടു പോകുകയാണെങ്കിൽ എളുപ്പമാണ് വൺ ടൂ ത്രീ ഇപ്പൊ ഈ ഓർഡറിലായിരിക്കും പി ക്യു ആർ ഓർഡറിലുണ്ടാകുക നെക്സ്റ്റ് നമുക്ക് ത്രീ ഡാഷ് നോക്കാം ആറിലായിരിക്കും ഫോർ ഡാഷ് എസ് ലായിരിക്കും പ്രിസം ആയതുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ സ്ട്രേറ്റ് ലൈൻ യൂസ് ജോയിൻ ചെയ്യുക തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക അതേപോലെ വൺ എ ഈ ബോട്ടം ലൈൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക ഫ്രണ്ട് വ്യൂവിൽ റീട്ടേൺ ചെയ്ത പോർഷൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക ടോപ്പില് റീട്ടേൺ ചെയ്ത പോർഷൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക ഗിവൺ ഡാറ്റ ഡയ്മെൻഷൻ ചെയ്യുക ഇതാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ സർഫസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡെവലപ്മെന്റ് ഓഫ് ട്രങ്കേറ്റഡ് സിലിണ്ടർ ആണ് ഡിസ്കസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക